ഇരുപത്തിയഞ്ച് വയസ്സുള്ള അഖിലിന്റെ വിവാഹം കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. സെപ്റ്റംബറിലാണ് അബുദാബിയിലേക്ക് മടങ്ങിയത്. ജ്യേഷ്ഠൻ രാഹുലും അഖിലും അബുദാബിയിൽ ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അബുദാബി ആസ്ഥാനമായുള്ള കമ്പനിയുടെ റാബിയ എന്ന ചരക്ക് കപ്പലിൽ മെഡിക്കൽ ഉപകരണങ്ങളുമായി യമനിൽ നിന്ന് സൗദിയിലേക്ക് പോകുമ്പോഴായിരുന്നു കപ്പൽ ഹൂതി വിമതർ തട്ടിയെടുത്തത് കഴിഞ്ഞ ഞായറാഴ്ച. അതിനുശേഷം മകനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്ന് പിതാവ് പറയുന്നു. അറിഞ്ഞത് തിങ്കളാഴ്ച പിന്നെ രാത്രിയിലെ 11 മണിവരെ മോള് പറയുന്നത്, 11 മണിവരെ മോള് വീട്ടിൽ ലൈൻ ഉണ്ടായിരുന്നു. 11 മണിയപ്പോൾ കട്ടായി, പിന്നെ വിളിച്ചിട്ട് വിവരമില്ല. ചൊവ്വാഴ്ച രാവിലെ ആ മോൻ അറിയുന്നത്, മൂത്താൾ അറിഞ്ഞിട്ട് എന്നെ ഞങ്ങളോട് പറഞ്ഞില്ല, ബന്ധുക്കളോടെല്ലാം പറഞ്ഞുള്ള സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. മകൻ സുരക്ഷിതനായിരിക്കണേയെന്ന പ്രാർത്ഥനയിലാണ് അമ്മ ശുഭ. വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞു, റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു വിവരം ഞാൻ കേട്ടിട്ടില്ല. സന്തോഷമായിട്ട് കാര്യം പറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണ് കപ്പൽ തട്ടിയെടുത്തതെന്ന് സൗദി ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അഖിൽ ഉൾപ്പെടെ 16 ജീവനക്കാരാണ് തട്ടിയെടുക്കപ്പെട്ട കപ്പലിൽ ഉള്ളത്. മറ്റൊരു മലയാളി കൂടി ഈ കപ്പലിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ കപ്പലുടമകൾ പുറത്തുവിട്ടിട്ടില്ല. അഖിലിനെ രക്ഷപ്പെടുത്താൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ, എം ആരിഫ് എം പി അടക്കമുള്ളവർക്ക് വീട്ടുകാർ നിവേദനം നൽകിയിട്ടുണ്ട്. ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.